വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ക്ലാസ്സുള്ളൊരു ദിവസമാണ്. ആക്ച്വലി ഇന്നൊരു ക്ലാസ്സല്ല, ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് സെമ്മിൽ 5 ദിവസം എൽ പിയിൽ ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ട്രെയിനി ആയിട്ടുള്ളൊരു ദിവസം എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പുറത്ത് പോവുകയാണ്. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓട്സിൻ്റെ സ്മൂത്തിയാണ് കേട്ടോ. ഓട്സും ആപ്പിളും പിന്നെ ഈ നട്ട്സ് അതേപോലെ സീഡ് പീനട്ട് ബട്ടറ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഇനി ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിക്കും. ഇത് കുടിച്ചാൽ തന്നെ വിഷമുണ്ടാവില്ല. ഞാൻ ഡെയിലി ഒന്നും ഞാൻ ഉണ്ടാക്കില്ല, ഓരോ മൂഡിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നിപ്പം സ്മൂത്തി ഉണ്ടാക്കാൻ തോന്നി, അപ്പോൾ അതുണ്ടാക്കിയിട്ട് അത് കുടിക്കാൻ വിചാരിച്ചു. അതിലേക്ക് അനാറും ചിയാ സീഡും എല്ലാം ഇട്ട് കൊടുക്കുക. എന്തൊക്കെ നമ്മളെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ അതൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പണികളിലേക്ക് കടന്നു. അപ്പോൾ രാവിലെ ഞാൻ സ്കൂളിൽ പോണതിൻ്റെ മുന്നേ തന്നെ മീൻ നന്നാക്കുക, അടിക്കുക, തുടക്കുക, പിന്നെ എന്നെ കൊണ്ട് എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ ആ ഒരു സമയത്ത് എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള പണികൾക്ക് എനിക്ക് കൂടാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം ആ സമയത്തുള്ള പണികൾക്കൊക്കെ മാനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാ അപ്പം മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന തളയ മീനായിരുന്നു ഇത്. ഞാൻ കുറച്ച് ദിവസമായി എന്താ പറയുക ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ, തളയനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാൻ, അതായത് എന്താ പറയുക ആ ലഞ്ചിന് കഴിക്കാനുള്ള കിഴങ്ങ് പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഞാൻ ചോറൊന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകലില്ല, പക്ഷേ ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കണം ഉച്ചക്ക്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ എൽ പി സ്കൂളിലേക്കല്ലേ പോകണം, അപ്പോൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിക്കണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ കഴിക്കണം. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ മാറ്റിയിട്ട് വരാം കേട്ടോ. സോ എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ റെഡിയായി പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. 9:30 to 10:30 സ്കൂളിലേക്ക് എത്തിയാൽ മതി. ഇവിടേക്ക് ഇൻറ്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ ആ സ്കൂൾ സമയത്തിനനുസരിച്ച് എത്തിയാൽ മതി. അല്ലാതെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ മറിയുമേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 9:30 പോകണം. 9:30 സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അസംബ്ലി. അപ്പോൾ ഞാൻ റെഡിയായിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ സ്കൂട്ടിയിലാണ് പോകല്. ഇപ്പോൾ ഞാൻ പോണത് ഞാൻ പഠിച്ച സ്കൂളിലേക്ക് കേട്ടോ. അതായത് തത്തനംപുള്ളി ഇല്ല, ഞാൻ 1-ാം ക്ലാസ് മുതൽ 4 വരെ പഠിച്ചിട്ടുള്ള എൻ്റെ വിദ്യാലയത്തേക്കാണ് ഞാൻ പോകുന്നത് ടീച്ചർ ട്രെയിനിങ് ആയിട്ട്. അപ്പോൾ സ്കൂട്ടി തന്നെയാണ് പോവൽ. അങ്ങനെ എന്താ പറയുക രാവിലെ കിക്കർ അടിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിക്കുകയാണ്. പിന്നെ പോയിട്ട് വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിടുന്ന സമയത്ത് വരും. ആക്ച്വലി ഭയങ്കര രസമാണ്, ഞാൻ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എനിക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു 5 ദിവസം കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ദിവസത്തിൻ്റെ തൊട്ട് മുന്നത്തെ വ്യാഴാഴ്ച എടുക്കുന്ന ഒരു വീഡിയോ ആണ്, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ പോയിങ് കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോണതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഇനി അവിടെ എത്തിയിട്ട് സ്കൂളിലത്തെ വിശേഷങ്ങൾ കാണിക്കാം. തൽക്കാലം വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്. അപ്പം കഴിയാറായി, അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഫോണ് വീഡിയോ എടുക്കണ ആൾ എനിക്ക് കൊടുന്ന് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ട് അത് കൊടുന്ന് തന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൂടി എടുത്ത് പോവാണ്. അപ്പോൾ ഇനി സ്കൂളിലത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. എന്തിനീ വേന ഇന്നലെ വന്നിരുന്നില്ല? ആൻഷിഫ് ഇന്നലെ ഞങ്ങൾ കുറേ പരിപാടിയൊക്കെ ചെയ്തില്ലേ. താങ്ക് യു. അപ്പം 3-ാം ക്ലാസ്സിലുള്ള അൻഷിഫാണ് എനിക്ക് ആ ഒരു പേന ഗിഫ്റ്റ് ചെയ്തു. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ അത് കൊടുന്നീരാ ചെയ്തിട്ടോ. അത് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ തന്നെ ചുറ്റുമുണ്ട്. വരുമ്പോൾ വണ്ടി നിർത്തുമ്പോഴത്തേനെ തന്നെ തുടങ്ങും ടീച്ചറേ എന്നുള്ളൊരു വിളിയും ചുറ്റിനും ഉണ്ടാവട്ടെ. എല്ലാവരും ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും എത്തുന്നേ ഉള്ളൂ, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ഒന്ന് പോയി രാവിലെ തന്നെ വന്ന്. അപ്പോൾ കണ്ടല്ലോ, ഞാൻ എൻ്റെ ഏറ്റവും നല്ല 5 ദിവസങ്ങൾ കൂടിയാണ് കടന്നു പോയത്. ഭയങ്കര രസമാണ് ഈ കുട്ടികളായിട്ടുള്ളൊരു മിംഗിൾ ചെയ്യാൻ. പ്രത്യേകിച്ച് എനിക്ക് കുട്ടികളെ ഇഷ്ടമായതുകൊണ്ടും പിന്നെ ഈ ഒരു പ്രൊഫഷന് ഇതുവരെ എനിക്ക് അങ്ങനെ വലിയൊരു അതിൻ്റെ പ്രാധാന്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഈ ഒരു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞതോടുകൂടി നമുക്ക് ഒന്നുകൂടി ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തതിൽ.
അപ്പം കുട്ടികൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർ ഈ ആമ്പൽക്കുളം എന്നൊക്കെ കാണിച്ചു തരികയാണ്, അതേപോലെ ഉദ്യാനങ്ങളൊക്കെ കാണിച്ചു തരുന്നു. പിന്നെ ചിത്രം വരച്ച് കൊണ്ടുവരാനും കുറച്ച് വർക്കൊക്കെ ഞാൻ തലേന്ന് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊടുന്ന് തരികയാണ് കേട്ടോ കുട്ടികൾ. പത്ത് മണിയായപ്പം പ്രാർത്ഥന ചൊല്ലി ക്ലാസ് തുടങ്ങി. ഞാൻ സൈൻ ചെയ്യാണ് ഇപ്പം നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ. രജിസ്റ്ററല്ല, ഞങ്ങൾക്കൊരു പേപ്പറാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകണം സീൽ ചെയ്തിട്ട്. അപ്പോൾ അതിൽ നമ്മളിവിടെ എത്തി എന്നുള്ളതിന് തെളിവിന് സൈൻ ചെയ്യാണ്. പിന്നെ ക്ലാസ് കയറി, ഞാൻ നാലാം ക്ലാസ്സിലാണെന്ന് പോയത് രാവിലെ തന്നെ. അപ്പോൾ കുട്ടികൾ ബോർഡിൽ ഡേറ്റ് എഴുതുന്നു, അവിടെ അടിച്ചു വാരി ക്ലീൻ ചെയ്യുന്നു. അതൊക്കെ അവർ വന്നതിന് ശേഷം 10 മണിക്ക് ശേഷം കേട്ടോ, ക്ലാസ് കൂടിയതിന് ശേഷം അതൊക്കെ ചെയ്യാം. അപ്പോൾ അറ്റൻഡൻസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അറ്റൻഡൻസൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വിഷ്ണു കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം അവർക്ക് മോഡൽ എക്സാം, LSS മോഡൽ എക്സാം ഒന്ന് നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്. അപ്പോൾ അത് നടത്തുകയാണ്. കുട്ടികളെ ഈ സ്റ്റാഫ് റൂമിൽ കൊടുന്നിരുത്തിയിട്ട് അവർക്കൊരു ഒന്നും കൂടി ഒന്നിങ്ങനെ ഒരു സ്വസ്ഥമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് റൂമിൽ കൊടുന്നിരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സാറുമാർ 3 പേര് ലീവായിരുന്നു. അവർ സ്പോർട്സിന് കൊണ്ടുപോയിക്കായിരുന്നു കുട്ടികളെ. അപ്പം ഞങ്ങൾക്കാണ് ഫുൾ ഡ്യൂട്ടി തന്നത്. അപ്പോൾ ഞാൻ പിന്നെ അടുത്തത് 3ാം ക്ലാസ് കയറി. ആ എക്സാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 3ാം ക്ലാസ് കയറിയത് അനഘ പറഞ്ഞ കുട്ടി വരച്ച ചിത്രമാണ്. അപ്പോൾ അവൾ തീരെ സംസാരിക്കില്ല, അതായത് ഇതേ നിപ്പ് നിൽക്കുകയേ ചെയ്യുള്ളൂ. ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഞാൻ അവളെ മാക്സിമം അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ്. അപ്പോൾ അവളൊരു ബട്ടർഫ്ലൈ ഒക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് അവരുടെ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാനും പാട്ടൊക്കെ പാടിട്ടോ. അപ്പോൾ അവരുടെ പാട്ട് കേൾക്കാം, എന്നിട്ട് എൻ്റെ പാട്ട് കേൾക്കാം. ഓക്കെ. അവരുടെ പാട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുട്ടികളല്ലേ, അവരെന്തായാലും ഇപ്പം തല്ലില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അവർക്കൊരു പാട്ട് കേൾക്കുമ്പോൾ അപ്പോൾ അത്ര വലിയ ഈണത്തിലൊന്നും പാടണമെന്നില്ലല്ലോ. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒരു അവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ പാടിക്കൊടുത്തു. അവിടെ നിന്നും കൊണ്ട് തന്നെ ഇങ്ങനെ പാടി അവരെ ചുറ്റിനും ഇങ്ങനെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു, കൈയൊക്കെ കൊട്ടിയും. ഭയങ്കര ഹാപ്പിയായി അവർ. ഇത് 3ാം ക്ലാസ്സിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ വേണം, കാരണം സാറുമാരില്ല. 3ലും 2ലും 1 4ലും സാറുമാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഫുൾ ഡ്യൂട്ടി. അപ്പോൾ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് മാനേജ് ചെയ്ത് ഇരുത്തണം. അതിനുള്ളൊരു തത്രപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത്. പാട്ട് പാടി കുറച്ച് നേരം നിൽക്കുമല്ലോ. അവർക്കറിയില്ല ഞാനിവിടെ ക്യാമറ വെക്കുന്നത് യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണെന്നൊന്നും അറിയില്ല. ക്യാമറ കണ്ടപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഒതുങ്ങി നിന്ന് പാട്ടൊക്കെ പാടി. അതിനിടയിൽ അടിപിടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. കുറച്ച് നേരം അങ്ങനെ അവരുടെ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഇൻ്റർവെല്ലായപ്പം സ്റ്റാഫ് റൂമിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു. ബാക്കി പിന്നെയും പോകണമല്ലോ അവരുടെ അടുത്തേക്ക്. അങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇൻ്റർവെല്ലിന് ഇരിക്കുമ്പോൾ അതാ കുട്ടികൾ വന്നിങ്ങനെ നോക്കും. ഓരോ ക്ലാസ്സിലെ കുട്ടികളിങ്ങനെ വില പേശിയാക്കാരം, ടീച്ചറെ ഞങ്ങൾക്ക് വേണം, മാഷിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ക്ലാസ്സൊക്കെ ടീച്ചർ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കൈയും പിടിച്ചിങ്ങനെ വലിക്കായിരിക്കും. ഏത് ക്ലാസ്സൊക്കെ നമ്മൾ കയറിയോ മറ്റേ ക്ലാസ്സേര് തെറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി എനിക്ക് 1ാം ക്ലാസ് കയറാനുണ്ട്. എന്തിനെന്നറിയോ, ഈ എലഫൻറ്റിൻ്റെ സോങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് എനിക്കല്ല, എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ടിനാണ്. പക്ഷെ അവളൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഇതൊക്കെ മാസ്ക് കെട്ടിക്കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി. ഞങ്ങളിങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ എൻ്റെ അളാപ്പാടം മോളുണ്ട്, ആ എടുത്ത് തല്ലത്തിരിക്കണ എൻ്റെ അളാപ്പാടം മോള്. അപ്പോൾ അവൾക്ക് അവളുടെ കൂട്ടായ്മ വെറുതെ ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്യുകയാണ്. കുട്ടികളുടെ അടുത്തൊക്കെ അങ്ങനെ ടേസ്റ്റ് ചെയ്യും, എപ്പോഴാണ് അടി കിട്ടുകയെന്ന് പേടിച്ചിട്ട് തന്നെ ഉണ്ടോ. അങ്ങനെ ഇവർ ചെക്കന്മാരൊക്കെ അങ്ങനെ തന്നെ ചെയ്യലൊന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ വിളമ്പി കൊടുത്ത് അവരങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുക. അപ്പോൾ കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിൽ അവരിരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുകയാണ്. അപ്പം കൂട്ടാനൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അതിന് പുറമെ പിന്നെ ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്തിട്ട് എല്ലായിടത്തും ഇങ്ങനെ കിട്ടും. ചോറ് കുറച്ച് അധികമായി, ഞാൻ ഡയറ്റിലാണെന്ന് അറിയാലോ. അപ്പം നല്ല ചോറുണ്ട്, പക്ഷെ അത് ഇത്രയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ
കളഞ്ഞു, അല്ലാതെ വേറെ മാർഗ്ഗമില്ലത് ഇട്ടെന്നത് കുറച്ച് കൂടിപ്പോയതാണ്. അങ്ങനെ കുട്ടികളുടെ കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരിൽ ഒരാളായിട്ട് ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ശേഷം ഒന്നാം ക്ലാസ്സിലേക്ക് വന്നിട്ടാണ് അവരുടെ ആ ഒരു ആനയുടെ പാട്ട് ഇംഗ്ലീഷിലുണ്ട്, അപ്പോൾ അത് എലഫൻറ്റിൻ്റെ ആ ഒരു സോങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ്. അവള് എൻ്റെ കൂടെയുള്ള ഫ്രണ്ടാണ് പഠിപ്പിക്കണത്, പക്ഷെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നിന്നു എന്നേ ഉള്ളൂ. അങ്ങനെ അവർ മാസ്കൊക്കെ ഇട്ട് ആ ഒരു ആക്ഷൻ സോങ് ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ബോക്സിൽ പാട്ടൊക്കെ വെച്ചെടുത്തപ്പോൾ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയി. ശരിക്കും പറഞ്ഞാൽ 5 ദിവസം ഇൻറ്റേൺഷിപ്പിൻ്റെ വീഡിയോ എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ റിപ്പോർട്ടുകളും എഴുതാണ്ട്, അപ്പം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്കൂൾ ടൈമിൽ അതൊന്നും ചെയ്യില്ല. പക്ഷേ ഈ ഒരു അവസരം മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു. ചില സമയത്ത് കുട്ടികളുടെ ഒരു ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അതായത് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് അവർ അടിക്കും തല്ലും കുത്തും ഒക്കെ ചെയ്യും, പക്ഷെ അതൊക്കെ ഒരു സ്നേഹം കൊണ്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അവരുടെ ആ ഒരു സ്നേഹപ്രകടനവും വാശിയും ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. എല്ലാം ഉണ്ട്, കുട്ടികളല്ലല്ലോ, അപ്പോൾ എല്ലാം ഉണ്ട്. മാക്സിമം അതൊക്കെ എൻജോയ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇല്ലയെന്നറിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാവുക. അപ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനും അവരുടെ കൂടെ മാസ്കൊക്കെ ധരിച്ച് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ചില്ലായി ഇങ്ങനെ പോയി. അപ്പോൾ അത്രയും രസമായിരുന്നു. അപ്പോൾ ഇത് 2ാം ക്ലാസ്സിലാണ് ഇപ്പോൾ ഞാൻ കയറിയിട്ടുള്ളത്. ഇവിടെ വൻ പാട്ടായിരുന്നു. ഞാൻ ഈ ഒരു സൗണ്ടിൽ മൈക്കിലാണ് പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഡാൻസ് കളിയും എക്സ്പ്രഷൻസും ഫോണിൽ വന്നിട്ട് എന്തൊക്കെയോ കാണിട്ടാണ്. അതാണ് ഞാൻ അവരുടെ സംസാരമൊക്കെ ലൈവ് ആയിട്ട് തന്നെ ഇട്ടത്. കാരണം എന്തൊക്കെയാണ് അവർ പറയണത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്യണമെന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിൻ്റെ കൂടെ എൻ്റെ പാട്ടുമുണ്ട്, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളായതുകൊണ്ട് അങ്ങനെ പാടിക്കൊടുത്തതാണ്. രീതിയോ ഈണോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാ ഈ രണ്ട് കുറുമ്പന്മാരും രണ്ടത്തെയാണ്, അവർ എന്നെ കൊന്നില്ല എന്നുള്ളൂ. എൻ്റെ ചീക്ക് കണ്ടപ്പോൾ, കവൾ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിട്ട് വെറുതെ ഇങ്ങനെ പിച്ച് നോക്കുക. അപ്പോൾ ഞാൻ തിരിച്ച് അവരുടെയും പിച്ചും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ആക്ടിവിറ്റി. ഞാൻ പോലും പ്രതീക്ഷിക്കാണ്ട് എങ്ങനെയൊക്കെയോ വന്നതാണ് അവരിങ്ങനെ എൻ്റെ കൂടെ. എന്തോ ഒരു പ്രത്യേകമായിട്ട് അവരിങ്ങനെ വന്ന് തോളിച്ചാരിങ്ങനെ കടന്നപ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നി. അപ്പം അങ്ങനെയാണ്. അങ്ങനെ ഓരോ തരത്തിലാണ് കേട്ടോ കുട്ടികൾ. 4ത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഇമോഷണലായിട്ടാണ് അവരിന്നെ പറഞ്ഞു വിട്ടത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഒരു 4 മണിയൊക്കെ ആയപ്പം വീട്ടിലേക്ക് പോവുകയാണ്. കുട്ടികളൊക്കെ ഫസ്റ്റ് ട്രിപ്പ് പോയത് 2ാമത്തെ ട്രിപ്പാണ്. അപ്പോൾ സ്കൂൾ ട്രിപ്പ്, അങ്ങനെ 2ാമത്തെ ട്രിപ്പിൽ പോകാനുള്ള കുട്ടികളാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനും അവരുടെ കൂടെ തന്നെ വണ്ടി എടുത്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകാണ്ട് പിന്നെ ഒരു 4 മണിക്ക് തന്നെ പോകാം. നമ്മുടെ സ്കൂളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവിടുന്ന് 4:30 വരെ കേട്ടിട്ടുണ്ട്, കോച്ചിങ്ങൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴത്തേനൊരു സമയമാവും. പിന്നെ വണ്ടിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, വീട്ടിലെത്തിയതിനു ശേഷം ഫ്രഷായി നിസ്കരിച്ചു. പിന്നെ വൈകുന്നേരത്തെ എൻ്റെ ഒരു ഫുഡ് കാരണം ഉച്ചക്ക് നല്ല ഹെവി ആയിട്ട് ചോറൊക്കെ കഴിച്ചതല്ലേ, അപ്പോൾ ഞാൻ സ്മൂത്തി തന്നെയാണ് കുടിക്കുന്നത്. എനിക്ക് രാവിലെ അടിച്ച് കുടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, കുറച്ചതിൽ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ സ്മൂത്തി കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എഴുതാനിരുന്നു. ഇതൊരു കടലാണ്, ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാൻ കഴിയില്ല, അത്രയുണ്ട് എഴുതാൻ. അപ്പോൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകളുണ്ട്, ഒരുപാട് എഴുതി പോവാണ്ട്. അപ്പോൾ ഒരു അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോ ദിവസം 2 എണ്ണമെങ്കിലും വീതം എഴുതിയാലേ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് 2 എണ്ണമൊന്നും എഴുതാൻ കഴിയലില്ല, ടൈം ഇട്ടലില്ല. അപ്പോൾ അങ്ങനെ എഴുതി പോവുകയാണ്.
അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നാളെ വീണ്ടും സ്കൂളിൽ കാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പോകുമ്പോൾ തന്നെ മുഖത്തൊരു സന്തോഷം ചിരിയൊക്കെ ഉണ്ടാവും, ഒരു പുഞ്ചിരി ഉണ്ടാവും. കുട്ടികളെ കാണാലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവരുടെ ഒരു സ്നേഹപ്രകടനം കേട്ടോ, പ്രത്യേകിച്ച് നമ്മളോട് എന്തോ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞോ, ഇൻ്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ട് ഉള്ളത് വെള്ളിയാഴ്ച വരെയായിരുന്നു. അങ്ങനെ എൻ്റെ എഴുത്തൊക്കെ അങ്ങനെ തകൃതിയായിട്ട് കഴിഞ്ഞു. അതായത് ഇതൊക്കെ പകുതിയാട്ടോ, പകുതി മീൻസ് ഇൻ്റേൺഷിപ്പിൻ്റെ റിപ്പോർട്ടുകളാണ്, ഇനി ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. 10-12 റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. എൻ്റെ അവസ്ഥ നിങ്ങളുടെ ഒന്ന് മനസ്സിലാക്കാം. എനിക്ക് ഒട്ടും വയ്യാണ്ടാണ്, ടൈം കിട്ടാണ്ടാണ്. എന്നാലും എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസായിട്ട് വരാം കേട്ടോ. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.